ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് പെരുന്നാൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ബഡ്ജറ്റിക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കേട്ടെ ഇതിന്റെ അന്ത്യ അഭിലാഷാണെന്നൊന്ന് വിചാരിക്കണ്ട. കാരണം അമ്മക്ക് യാതൊരു ലക്കും ലകാനുമില്ല റോഡ് മുറിക്കുമ്പോൾ. എനിക്കാണെങ്കിൽ ലോക പേടിയാണ് കേട്ടോ. അപ്പൊ എന്റെ ഉമ്മാന്റെ മുന്നിൽ ബാബു വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാണ് എൻ്റെ വണ്ടിയുമ്പോൾ വരാൻ പറ്റും, ബുള്ളറ്റുമ്പോൾ വരാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനും മീൻകൂടി ഓട്ടോഷയിലാണ് വന്നത്. നല്ല മഴയുണ്ട് പുറത്ത്. അങ്ങനെ ബാബു നഞ്ഞു കുളിച്ച് നിൽക്കണം നോക്കൂ. അങ്ങനെ നമ്മൾ നേരെ ബഡ്ജറ്റിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ ട്രോളി എടുക്കുകയാണ്. കാരണം രണ്ട് ഫാമിലിക്കും വാങ്ങാണ്ട് ഇമ്മാൻ്റെ ും ഇന്റെ അവിടുക്കും വാങ്ങാണ്ട് ബാബുവിന്റെ അവിടുക്കും വാങ്ങാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം വരിക. എല്ലാവരും ഒരു മൈലാഞ്ചുകൊണ്ടുള്ള ഡെക്കറേഷൻ ഒട്ടും മറന്നിട്ടില്ല കേട്ടോ. നല്ല ഭംഗി തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ബഡ്ജറ്റിൽ പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കിയായിരുന്നു. അത് മാത്രമല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിൻ്റെ എടുത്തൊക്കെ എടുക്കാൻ വയ്യ, ഭയങ്കര വലിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഇമ്മയും ബാബുവാണ് മെയിനായിട്ട് സാധനങ്ങളൊക്കെ എടുക്കണ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ പിന്നെ ഇജ്ജ് എന്തിനാ പോയത് ഓരോ പിന്നാലെ വെറുതെന്ന്. അപ്പം ജസ്റ്റ് ഒരു ദിവസം ഞാൻ ഇല്ലാത്ത സാധനം വാങ്ങൂല. ഒരു ഇന്നല്ല, രണ്ട് പേര് പുറത്തേക്ക് ഇറങ്ങണ ഒരു വാലായിട്ട് ഞാനും ഉണ്ടാവും. ബാബു പുറത്തേക്ക് ഇറങ്ങണേ വാലായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ബാബുവാണ് സാധാരണ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എടുക്കല്ലേ. എനിക്ക് എന്തുകൊണ്ടാണ് ഈ സാധനം ഉന്തി നടക്കലുണ്ട് പണി. എനിക്ക് മെയിനായിട്ട് പരിപാടി ഒന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കും. അപ്പോൾ ബാബു ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര വിലയാണ്, വെണ്ടക്കൊക്കെ 45 rupees. പറയേണ്ട വരുമോ, പെരുന്നാളായതുകൊണ്ടേക്കാർ ഇത്രയും വില എന്ന് പറയുന്നുണ്ട്. ബാബു ഇങ്ങനെ പറയണുണ്ട് എടുക്കണമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം സംഭവങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ, പെരുന്നാൾക്ക് വേണ്ട അത്രേ ഉള്ളൂ കേട്ടോ. മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ മമ്മി ഭയങ്കരമായിട്ട് പർച്ചേസിങ്ങിലാണ്. കാരണം കുറേ സാധനം മാക്ക് വാങ്ങാണ്ടേന്നു കേട്ടോ. ഇഞ്ചൊക്കെ 1 kilo എടുത്തുകണം. ഇഞ്ചിൻ്റെ വില നിങ്ങൾക്ക് അറിയോ? 225 rupees. അതിൽ ബാബു പിന്നെ ചോദിക്കുന്നുണ്ട് എത്ര നിങ്ങൾ വില ഒന്നും നോക്കാതെ സാധനം എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ വില കണ്ടാൽ തന്നെ നെട്ടിപ്പോവും. കാരണം ചെറിയൊരു വില ഇല്ലാത്ത മുതലിനടക്കം ഭയങ്കര വിലയാണ് അവരിട്ടുന്നത് കേട്ടോ. ബഡ്ജറ്റിൽ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇമ്മാൻ്റെ ട്രോളിയാണ് കേട്ടോ. അമ്മ വലുതെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതാതാ ഈ പച്ചയില്ലേ, അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പെരുന്നാക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ, ഉമ്മക്ക് അങ്ങനെയല്ല. വീട്ടിലെ എല്ലാ സാധനവും വാങ്ങാനിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വാറ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതാ ഇങ്ങോട്ട് വന്ന് കണ്ട്. അമ്മയും ബാബു അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തേരോടി നടന്നിട്ട് ബാബു ഇന്നെ തപ്പി നടക്കുകയെന്ന് കേട്ടോ. ലാസ്റ്റ് എന്തായാലും ഇന്ന് കിട്ടി ഓപ്പറാക്ക്. അങ്ങനെ ഒരു ബില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇമ്മ ഇങ്ങനെ ബില്ലിൻ്റെ എന്താ പറയുക, ക്യാഷ് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. അമ്മേനെ കണ്ണു മുറക്ക് പടി വിജൃംഭിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ശ്രദ്ധിക്കാട്ടാ. അമ്മ ഇങ്ങനെ വാരിടുമ്പോൾ നമുക്ക് തോന്നൂലല്ലോ എത്ര സാധനം പൈസ ആവുന്നൊന്നും. അപ്പോൾ ഇമ്മ അങ്ങനെ അങ്ങനെ നോക്കുകയാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, റബ്ബേ മൈലാഞ്ച് എടുത്തിട്ടില്ല എന്നല്ലോ ഒന്നും കേട്ടോ. ഒക്കെ ബില്ല് ചെയ്തതിന് ശേഷമാണ് എനിക്കത് ഓടിയത്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒറ്റക്ക് പോയി ബില്ല് എടുക്കേണ്ടി വന്ന്. അപ്പം ഉമ്മാക്കും മിന്നിക്കുള്ള മൈലാഞ്ചി ആണ്ട്ടോ വാങ്ങാൻ വേണ്ടിയാണ്ട് ഞാൻ ഒത്തുക്ക് ഇറങ്ങിയിരിക്കണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടാക്കും മൈലാഞ്ചി ഞാനായിട്ട് കൊടുക്കല്, പെരുന്നാളിൻ്റെ തലേന്ന് പോയി കണ്ടിട്ട് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് ട്യൂബ് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ചക്കര മൈലാഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കുറേ സാധനം വാങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റിൽ വെക്കാൻ പറ്റുമെന്ന് നോക്കണ്ട. കാരണം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ബഡ്ജറ്റ് ക്ലോസ് ചെയ്യണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ബഡ്ജറ്റിൽ സാധനം വെച്ച് കണ്ടാണ്ട് പോണത്. അപ്പൊ ഗൈസ് പർച്ചേസ് കഴിഞ്ഞാൽ ഫുഡ് അടിയില്ല കേട്ടോ. എൻ്റെ എല്ലാ അടിയ പത്തിരി ഇതൊക്കെ പാടെ നിലത്ത് കളഞ്ഞ് സീനാക്കി. നമ്മൾ പാവം പത്തിരി പൊറോട്ട പത്തിരി ഇവിടെ ആദ്യം ചെമ്പ് ഇതിൻ്റെ പൗജ് തന്നെ എടുത്ത് വെച്ചു സെറ്റാക്കി വെച്ചു. ഇതെല്ലാം പണ്ട് പറയുന്നത് ഞാൻ ഭക്ഷണ ഫുഡ് നിർത്തി മക്കളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഒരു മാക്സി കടയിൽ കയറിയിട്ടാ. കാരണം എന്താ വെച്ചാൽ ബാബുവിനും അമ്മക്കും ഞാൻ മാക്സി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മാക്സി എടുക്കാൻ വേണ്ടി കണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് കയറിയിരിക്കണം കേട്ടോ.
അപ്പോൾ ഇമ്മി ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ കുറച്ച് കളക്ഷൻ കുറവായിരുന്നു, കാരണം ബാക്കി ഷോപ്പൊക്കെ പൂട്ടി കുറേ നേരമായി. 10:09 കഴിഞ്ഞു ടൈം ഇട്ടാ. അപ്പോൾ ഉള്ളത് അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ നേരം നോക്കി നോക്കി അങ്ങനെ ഒന്ന് എടുത്തിട്ട് പോന്നിട്ടാ. അതിൽ പിന്നെ നേരെ നമ്മൾ മഴ പെയ്തുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറച്ച് പോകണമെന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ്. ഇതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ റെഡിട്ട് വന്ന് ഓർമ്മണ്ടിന് മൂഞ്ചിച്ചില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബിന്ദീൻ്റെ അതേ മായത്തെ ഡ്രസ്സ് തന്നെയുണ്ട് ഇപ്രാവശ്യം പെരുന്നാക്ക് എടുത്തത്. ഉള്ളത് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് പോയി മാറ്റിച്ചത് ഉള്ള അതേ മായത്തെ ഡ്രസ്സാണ്. അതുകൊണ്ട് ഉള്ള എക്സ്പ്രഷൻ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ത്യ ബിന്ദീൻ്റെ ഇപ്രാവശ്യത്തെ ഒരേ ഡ്രസ്സായിപ്പോയി. കാരണം ഇതിന് മുന്നേ എനിക്കൊരു പണിയോട് തന്നിരുന്നു, ഞാൻ അടുത്ത് അതേ ഡ്രസ്സ് പോയി എടുത്തുകൊണ്ട് ഒരു ഫംഗ്ഷനോട് വന്ന് ഇന്നെ ആകെ ചളിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രതികാരം വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.